26. മിസ്റ്റർ എമിസ്റ്റസ് പാപ്പയുടെ തിരുനാൾ സഭ എന്ന് അനുസ്മരിക്കുകയാണ്. മിസ്റ്റർ ക്ലെമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയാണ് മിസ്റ്റർ എമിസ്റ്റസ് പാപ്പ. ബെസ്ലഹേം എന്ന അന്ത്യോക്കിയയിൽ കുടിയേറി പാർത്ത ഒരു യഹൂദന്റെ മകനാണ് അദ്ദേഹം എന്ന് പറയുന്നു. അദ്ദേഹമാണ് റോമാനഗരത്തെ ആദ്യമായി ഇടവകകളായി തിരിച്ചത്. അങ്ങനെ 25 ഇടവകകൾ സ്ഥാപിക്കുകയും ഓരോ ഇടവയ്ക്കും ഓരോ വൈദികനെ നിയമിക്കുകയും ചെയ്തു. 7 ഡീക്കന്മാരെ കൂടി അദ്ദേഹം നിയമിച്ചു. ഡിസംബറിലാണ് വൈദിക പട്ടം നൽകിയിരുന്നത്. നോമ്പിൽ മെത്രാൻ വരെ അംശീകരിച്ചിരുന്നു. ഉപവാസകാലത്ത് പട്ടം കൊടുക്കുന്ന കൂടുതൽ ഭക്തി നിർഫലമായിരിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. സ്ലേമോ തിരുസനി ദേവാലയത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ചിരുന്ന പ്രാർത്ഥനയ്ക്ക് തുല്യമായ ഒരു പ്രാർത്ഥന അദ്ദേഹം പള്ളി കൂതാശയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. മിസ്റ്റർ കുർബാന കൂടി കൂതാശ ക്രമത്തിൽ മാർപ്പാപ്പ ഉൾപ്പെടുത്തി. ഈ മാർപ്പാപ്പയുടെ കാലത്തായിരിക്കും മിസ്റ്റർ യോഹന്നാൻ സ്ലീഹായുടെ മരണം. പ്രാചീന ഗ്രന്ഥങ്ങളിൽ മിസ്റ്റർ എമിസ്റ്റസ് പാപ്പയെ രക്തസാക്ഷി എന്നാണ് വിളിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാർ ഭാവി ജീവിതത്തെ പറ്റിയുള്ള ചിന്തയിൽ അഗാധമായി മുഴുകിക്കിടക്കുന്നതിനാൽ അവർ ഈ ലോകത്തുള്ളവരാണെന്ന് പോലും പറയുകയില്ല. ക്രിസ്തു നമ്മെ ഒന്നിനെ നിർബന്ധിക്കുന്നില്ല, നാം നൽകുന്ന അവന് സ്വീകരിക്കുന്നു. നമ്മൾ പൂർണ്ണമായി നമ്മെ അവിടത്തേക്ക് സമർപ്പിക്കുന്നുണ്ടെന്ന് കാണാതെ അവന് തന്നെ തന്നെ നമുക്ക് നൽകുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ അങ്ങയോടുള്ള തീക്ഷ്ണതയാൽ കത്തിച്ചരിച്ച് സഭയെ കെട്ടിപ്പടുക്കുവാനായി അക്ഷീണം പരിശ്രമിച്ച മിസ്റ്റർ എമിസ്റ്റസ് പാപ്പയെ പോലെ ഞങ്ങളും അങ്ങേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനുമുള്ള അനുഗ്രഹം